എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിഷ്ണു. നമുക്ക് ഒമ്പതാം ക്ലാസ് ഫിസിക്സിലെ ആദ്യ ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യ ചാപ്റ്റർ ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ആദ്യ ചാപ്റ്റർ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ്. മലയാളം മീഡിയംകാർക്ക് വേണ്ടി പറയുകയാണ്, ദ്രവ ബലങ്ങൾ. ഞാൻ മലയാളവും ഇംഗ്ലീഷും മിക്സ് ആയിട്ടാണ് പറയുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക, രണ്ടും നിങ്ങൾക്ക് നിന്ന് കിട്ടും. ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് ആൻഡ് ദ്രവ ബലങ്ങൾ ആദ്യ ചാപ്റ്റർ. ആദ്യ ചാപ്റ്ററിലേക്ക് വന്ന് കേറുമ്പോൾ തന്നെ നിങ്ങൾ കേൾക്കുന്നു ദ്രവബലങ്ങൾ. ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നിങ്ങൾ ഒമ്പതാം ക്ലാസ്, പത്താം ക്ലാസ് ആ ഒരു ഏജിൽ വരുന്ന പിള്ളേർക്ക് ഫിസിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ദ്രവബലം, ഇപ്പൊ ഈ ദ്രവബലങ്ങളെ കാര്യം പറഞ്ഞ പോലെ ദ്രവബലങ്ങൾ, ചലന നിയമങ്ങൾ, ഗുരുത്വാകർഷണം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് മൈൻഡ് നിങ്ങൾക്ക് വരാറുണ്ട്. ഞാൻ ഒരുപാട് പേരിൽ കണ്ടിട്ടുണ്ട്. കാരണം നിങ്ങൾ തമാശക്കായിട്ട് പറയുന്നുണ്ട്, പണ്ട് ഏതോ ആളുടെ തലയിൽ ആപ്പിള് വീണപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായത്, അല്ലെ ഇതൊന്നും പഠിക്കേണ്ടി വന്നിരുന്നില്ല നിങ്ങൾ പറയാറുണ്ട്. അങ്ങനെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഫിസിക്സിന്റെ പിന്നിലുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഫിസിക്സിന്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ചില ആളുകളുടെ സ്വഭാവം പോലെയാണ്. നിങ്ങൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ആൾ ദുഷ്ടനായിട്ടും ഒരു ക്രൂരനായിട്ടും ഒരു വ്യക്തിയായി തോന്നുന്ന ഒരു വ്യക്തിയെ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ പാവമാണെന്ന് തോന്നുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. പലരിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതേ ഒരു സ്വഭാവമാണ് ഫിസിക്സിന്. ശ്രദ്ധിച്ചോ, ഫിസിക്സ് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ ശാസ്ത്രീയപരമായി നമുക്ക് പറഞ്ഞു തരുന്നു എന്നാണ് ചെയ്യുന്നത്. ഇതിന്റെ ബേസിക്സ് നമ്മുടെ ചുറ്റും പല കാര്യങ്ങളിലുമുണ്ട്. നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുമെല്ലാം ഫിസിക്സ് ഉണ്ട്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ അതെല്ലാം ഒന്ന് ശാസ്ത്രീയവൽക്കരിച്ച് അതിനൊരു കടുകട്ടിയായ പേര് കൊടുത്തു. ആ പേരിലോ അതിനുമായി ബന്ധപ്പെടുന്ന കട്ടിയുള്ള ഇക്വേഷനിലോ നിങ്ങൾ അധികം പേടിക്കേണ്ടതില്ല. കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫിസിക്സ് ആളൊരു പാവമാണ്. ഓക്കെ, അപ്പോ ഒമ്പതാം ക്ലാസ് വരെ നിങ്ങൾ കുറെ കാലം പഠിച്ചു, പരിസര പഠനം ചെയ്തു പണ്ട്, പിന്നെ സയൻസ് ആയി, ഇപ്പൊ അതാ ഫിസിക്സ് ആയി. എട്ടാം ക്ലാസ്സിൽ ഫിസിക്സ് പഠിച്ചു. വാട്ട് ഈസ് ഫിസിക്സ് എന്നൊരാൾ ചോദിച്ചു. അറിയോ എത്ര പേർക്ക് അറിയാം വാട്ട് ഈസ് ഫിസിക്സ്? അപ്പോ ഫിസിക്സിന് ഞാൻ കേട്ട ഡെഫിനിഷൻ ഉണ്ട്, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് നാച്ചുർ ആൻഡ് നാച്ചുറൽ ഫിനോമിന. ഇത് പ്രകൃതിയെയും പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ഒരു കാര്യമാണ് ഫിസിക്സ്. ഓക്കെ, നമ്മുടെ പ്രകൃതിയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കാണും. നമ്മളത് വിട്ടുപോകാനാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ ആ കാര്യങ്ങൾക്ക് പിന്നിലുള്ള കാരണത്തെ നമുക്ക് എവിടെ അന്വേഷിച്ചാൽ കിട്ടും? ഫിസിക്സിൽ കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫിസിക്സിന് ഒരിക്കലും വലിയ വലിയ ഹെഡിങ്ങുകളുടെ പേരിൽ രേഖപ്പെടുത്തരുത്. അതിൻ്റെ പിന്നിലുള്ള കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫിസിക്സ് വളരെ ഈസിയാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പോ ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ദിവസം നിങ്ങളെ ചുറ്റി നടക്കണം ചില കാര്യങ്ങൾ. ഒരു അഞ്ചാം ക്ലാസ്സിൽ ഒരു കുട്ടി വന്ന് നിങ്ങളോട് ചോദിച്ചു, എന്താണ് ചേട്ടാ ആകാശത്തിന് നീലനിറത്തിന് കാരണം? കടലിന് എന്താണ് ആ കളറിന് കാരണം? മഴത്തുള്ളിക്ക് എന്താണ് ആ ഷേപ്പ്? എങ്ങനെയാണ് കാറ്റ് വീശുന്നത്? എങ്ങനെയാണ് തിരമാല ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ, ഇതിപ്പോ കാണുന്നത് രക്ഷിതാക്കളുണ്ടാവാം, നിങ്ങൾ കുട്ടികളുണ്ടാവാം, വേറെ ആരെങ്കിലും കാണുന്നുണ്ടാവാം, ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ശാസ്ത്രീയപരമായ ഉത്തരം നൽകാൻ നിങ്ങൾക്കാകുമോ എന്നാണ് ചോദ്യം. ഇത് നമ്മൾ ABCD പഠിക്കുന്ന പോലെ, അക്ഷരമാല പഠിക്കുന്ന പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അത് അറിയ പത്താം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൗജന്യ വിദ്യാഭ്യാസം തരുന്നത് തന്നെ ഈ ബേസിക് ആയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഓക്കെ, പക്ഷേ അതിനു മുന്നിൽ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഇതേപോലുള്ള പേരുകൾ വെക്കും. ഒന്നാം ചലന നിയമം, രണ്ടാം ചലന നിയമം, ദ്രവബലങ്ങൾ, ഗുരുത്വാകർഷണം പോലുള്ള പേരുകൾ വെക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും അതിൻ്റെ പേരിൽ ആ പേരിനെ ഫോക്കസ് ചെയ്യരുത്. എന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കുക, പിന്നെ എല്ലാം വളരെ ഈസിയാണ്. ഓക്കെ, ഫിസിക്സിനെ കൺസെപ്റ്റ് ബേസിൽ കാണുക. നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ്, ദ്രവബലങ്ങൾ. ഫ്ലൂയിഡ്സ്, ലിക്വിഡിനെയും ഗ്യാസിനെയും ഒരുമിച്ച് നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നു. ആ ലിക്വിഡും ഗ്യാസും, ദ്രാവകവും വാതകവും എന്തെങ്കിലും ബലം, ദ്രവബലം, ബലം കൊടുക്കുന്നുണ്ടോ എന്നതാണ് ഈ ചാപ്റ്ററിലെ ചോദ്യം.
ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബോയാൻസി എന്ന് പറയും. മലയാളത്തിൽ പ്ലവക്ഷമ ബലം. ദേ വീണ്ടും വന്നൊരു വലിയ വാക്ക്, ഒരു പേടിയും വേണ്ട. ഇതും നമ്മൾ സിമ്പിളായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ബോയാൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവ് എന്നൊക്കെ പറയും. നമ്മള് പ്രളയം രണ്ടു വട്ടം കണ്ടവരാണ് നമ്മൾ. ചില വസ്തുക്കൾ കാണാം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു, ചില വസ്തുക്കൾ താഴ്ന്നു പോകുന്നു. ഈ ഒരു കാര്യത്തെ നമ്മൾ ശാസ്ത്രീയവൽക്കരിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന പേരാണ് ബോയാൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം. ഓക്കെ, നമ്മൾ എല്ലാ കാര്യങ്ങളും എക്സാമ്പിൾ ഉപയോഗിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദിവസവും കാണുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ശ്രദ്ധിച്ചോ, നമ്മൾ ഒരു പ്ലാസ്റ്റിക് ബോൾ ഒരു ബക്കറ്റ് വെള്ളത്തിൽ താഴ്ത്താൻ ശ്രമിച്ചാൽ നമുക്കവിടെ ബലം പ്രയോഗിക്കേണ്ടി വരും. ബലം പ്രയോഗിച്ച് അത് താഴോട്ട് വെച്ചാൽ തന്നെ അത് തിരിച്ചു പൊന്തി വരുന്നത് കാണാം. ആരാണത് പൊക്കുന്നത്? അത് നമ്മുടെ ബക്കറ്റിലുള്ള വെള്ളമാണ്, അഥവാ ലിക്വിഡാണ്. ഓക്കെ, ലിക്വിഡ് ബലം പ്രയോഗിച്ചു. അപ്പൊ എന്തുണ്ട്? ഫ്ലൂയിഡ്സിന് ഒരു ബലമുണ്ട്, ആ ബലം അത് പ്രയോഗിക്കുന്നുണ്ട്. ആ പ്ലാസ്റ്റിക് ബോളിൽ നമ്മളത് കണ്ടതാണ്. ഓക്കെ, അത് ഒരു എക്സാമ്പിൾ. നമ്മൾ വെള്ളത്തിനടിയിൽ വെച്ച് ഒരു സാധനം പൊക്കിയാൽ അതൊരു ചിത്രമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി വെള്ളത്തിനടിയിൽ നിന്ന് ഒരു കല്ല് പൊന്തിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ ഫേസിലെ എക്സ്പ്രഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ സുഗമമായോ പൊന്തിക്കുന്നു. എന്നാൽ വെള്ളത്തിന് പുറത്ത് വന്നു കഴിഞ്ഞാലോ, ആ ചിത്രകാരൻ ആ കുട്ടിയുടെ മുഖത്ത് ആ എക്സ്പ്രഷൻ മാറ്റി ഒന്ന് കൊടുത്തിട്ടുണ്ട്, അവർ ബുദ്ധിമുട്ടുന്നു. കാരണം ഇങ്ങനെ ഒരു ജലാശയത്തിൽ ആ കുട്ടി ഇതേ വലിപ്പമുള്ളൊരു കല്ല് പൊക്കുന്ന സമയത്ത് ഇത്രയും വെള്ളമുണ്ടെങ്കിൽ കുട്ടി അത് പൊക്കുമ്പോൾ കുട്ടിക്ക് മുഴുവൻ ഭാരവും എടുക്കേണ്ടി വരുന്നില്ല. കാരണം നമ്മുടെ വെള്ളത്തിലുള്ള പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയാൻസി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ബലം, അപ്വേർഡ് ഫോഴ്സ് ആണത്, മേലോട്ട് കൊടുക്കുന്ന ആ ഫോഴ്സ് കുട്ടിയുടെ ഭാരം, കുട്ടിക്ക് മുഴുവനായി ഭാരം കൊടുക്കാതെ ബാക്കിയുള്ള ഭാരം ആ വെള്ളം നൽകും. ഒരു കപ്പൽ പൊങ്ങിക്കിടക്കുന്നുണ്ട്, ഒരു ജലാശയത്തിലൊരു തോണി അല്ലെങ്കിൽ പൊങ്ങിക്കിടക്കുന്നുണ്ട്. കാരണം വെള്ളം മുകളിലോട്ട് എന്ത് കൊടുക്കുന്നു? ബോയാൻസി കൊടുക്കുന്നു. When a body simmers partially or fully in a fluid, it experiences an upward force. Okay, it experiences, underline the word upward, മുകളിലോട്ട് ഒരു ഫോഴ്സ്. ആ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ബോയാൻസി അല്ലെങ്കിൽ പ്ലവക്ഷമല ബലം എന്ന് പറയുന്നത് ആൾവേസ് മേലോട്ടാണ്. ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് എപ്പോഴും താഴോട്ടാണ്. ഓക്കെ, അതേപോലെ ഈ ബലം എന്ന് പറയുന്നത് ആൾവേസ് മുകളിലോട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദ്യം, ചില വസ്തുക്കൾ പൊങ്ങിക്കിടക്കുന്നു, ചില വസ്തുക്കൾ താഴ്ന്നു കിടക്കുന്നു. ഉദാഹരണത്തിന് ഒരു വലിയ കപ്പൽ ടൺ കണക്കിന് ഇരുമ്പ് കൊണ്ടും മറ്റ് ലോഹങ്ങൾ കൊണ്ടും മരം കൊണ്ടും ഒക്കെ കൊണ്ടുണ്ടാക്കിയ എത്രയോ ആളുകളെ കയറ്റി പോകുന്ന ഒരു കപ്പൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കും. എന്നാൽ ചെറിയൊരാണി, ഇരുമ്പ് കൊണ്ട് ചെറിയൊരാണി വെള്ളത്തിൽ താഴ്ന്നു പോകും. എന്താണ് കാരണം? ആലോചിച്ചിട്ടുണ്ടോന്നൊക്കെ അറിയില്ല. അതിന്റെ പിന്നിൽ ആള് ഇയാളാണ്. ചിലർ പറയും ചില വസ്തുക്കൾ വെള്ളത്തിൽ താഴ്ന്നു പോകും, ചില വസ്തുക്കൾ പൊങ്ങിക്കിടക്കും. ഭാരം കൂടിയത് പൊങ്ങിക്കിടക്കും, കുറഞ്ഞത് പൊങ്ങിക്കിടക്കും, ഭാരം കൂടിയത് താഴ്ന്നു പോകും. മണ്ടത്തരമാണ്. ബോയാൻസിയെ ബാധിക്കുന്നത് ഭാരം മാത്രമല്ല, പല കാര്യങ്ങളും ബോയാൻസിയെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, വെള്ളത്തിൽ ഒരു വസ്തു താഴ്ന്നു പോകുന്ന പോലെ, വെള്ളത്തെ പോലെ ഒരു ലിക്വിഡായ തേനിലോ മണ്ണെണ്ണയിലോ താഴ്ന്നു പോകില്ല. അതിന് അതിൻ്റെതായ വ്യത്യസ്തതകളുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ബോയാൻസിയെ ബാധിക്കുന്നതുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം, അതിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ എന്താണ് ബോയാൻസി എന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കണം. ഈ ഡെഫിനിഷൻ പഠിക്കുന്ന സമയത്ത്
അതിലെ ഈസും വാസും മറ്റു കാര്യങ്ങളും നമ്മുടേതായ രീതിയിൽ എഴുതാൻ പാടില്ല. കാരണം അത് വിവരമുള്ള ശാസ്ത്രജ്ഞന്മാർ വ്യക്തമായി എഴുതി വെച്ച കാര്യങ്ങളായതുകൊണ്ട് ആ കാര്യം നിങ്ങൾ കാണാതെ പഠിക്കുക തന്നെ വേണം. വെൻ എ ബോഡി ഈസ് ഇമേഴ്സ്ഡ് പാർഷ്യലി ഓർ ഫുള്ളി ഇൻ എ ഫ്ലൂയിഡ് ഇറ്റ് എക്സ്പീരിയൻസ് എ അപ്വാർഡ് ഫോഴ്സ്. ഓക്കെ, അതാണ് ബോയാൻസി എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ഉദാഹരണം, കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന സമയത്ത് താഴോട്ട് പോയി കഴിഞ്ഞത് നമ്മൾ സുഖമായി വലിക്കും, വെള്ളത്തിന്റെ സർഫസ് മുകളിലോട്ട് വരുമ്പോൾ നമുക്കൊരു ഭാര കൂടുതൽ അനുഭവപ്പെടും. കാരണം വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ നമുക്ക് ആരുണ്ട് ഒപ്പം? ബോയാൻസി എന്ന കൂട്ടുകാരൻ ഒപ്പം ഉണ്ട്. ഓക്കെ, മുകളിലോട്ട് വന്നു കഴിഞ്ഞാലും ആളുണ്ട്, ആരുണ്ട്? എയർ ഉണ്ട്. എയറും ഫ്ലൂയിഡ്സിൽ ഒന്നാണ്, അതിലും എന്തുണ്ട്? ദ്രവബലമുണ്ട്, അതിനും ഫോഴ്സ് ഉണ്ട്. പക്ഷേ വെള്ളത്തിനാണ് അത് കൂടുതൽ. ഇത് മനസ്സിലാക്കുക, നമ്മളെ ഈ ദ്രവബലം എന്ന് പറയുന്നത് വെള്ളത്തിന്റെ ഉദാഹരണം കൂടുതൽ പറയുമെങ്കിലും വെള്ളത്തിന് മാത്രമല്ല ഗ്യാസിലും ഉണ്ട്. ഹൈഡ്രജൻ ബലൂൺ അതിന്റെ ഉദാഹരണമാണ്. ഹൈഡ്രജൻ ബലൂണ് എയറിൽ പ്ലവക്ഷമബലം നല്ലോണം കാണിക്കുന്നത് കൊണ്ടാണ് അത് പൊങ്ങിപ്പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഹൈഡ്രജൻ ബലൂൺ. ഓക്കെ, ഇനി നിങ്ങൾ പ്രളയം വരുന്ന സമയത്ത്, പ്രളയം വരാതിരിക്കട്ടെ, പ്രളയം വരുന്ന സമയം കണ്ടിട്ടുണ്ടാവും. ആ സമയത്ത് കാണാൻ പറയും ഒരുപാട് ഉദാഹരണം, വലിയ വലിയ മരങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയും ചെറിയ ചെറിയ വസ്തുക്കൾ താഴ്ന്നു പോവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പാഠം ഓർക്കുക, ഇതിലെ കൺസെപ്റ്റ് ഓർക്കുക, ബയാനസി എന്താണെന്ന് മനസ്സിലാക്കുക, ദ്രവബലങ്ങൾ എന്താണെന്ന് ശ്രദ്ധിച്ചോളൂ. ഒരു കല്ല് ഒരു നൂലിൽ കെട്ടി ഇങ്ങനെ വെക്കുന്നു, ഇതിന് അതിന് സ്പ്രിംഗ് ബാലൻസിൽ വെക്കുന്നു. സ്പ്രിംഗ് ബാലൻസ് അറിയാലോ, നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഇതിന്റെ അളവെടുക്കാൻ ന്യൂട്ടണിലാണ്. ഓക്കെ, ന്യൂട്ടണിൽ ഇതിന് എത്ര ഭാരമുണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഏതാണ്ടൊരു വാല്യൂ പറയാം, വായുവിൽ ഈ കല്ലിന് 12 ന്യൂട്ടൺ ഭാരം അനുഭവപ്പെട്ടു. എയർ, ഇൻ എയർ. ഓക്കെ, ശ്രദ്ധിച്ചോളൂ, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അളന്നു നോക്കുകയാണ്. ബോയാൻസിയുടെ ഒരളവ് അത് കാണാനുള്ള ഒരു ചെറിയ ട്രിക്കാണ്. ശ്രദ്ധിച്ചോളൂ, എയറിലെ ഇതിന്റെ ഭാരം 12 ന്യൂട്ടൺ. ഇനി ലിക്വിഡിൽ എത്ര ഉണ്ടെന്ന് നോക്കാം. ശ്രദ്ധിച്ചോളൂ, ലിക്വിഡിൽ നമ്മൾ സ്പ്രിംഗ് ബാലൻസ് വെച്ച് അളന്ന് നോക്കിയപ്പോൾ കണ്ട വാല്യൂ എന്ന് പറയുന്നത് 8 ന്യൂട്ടണാണ്. ഡബ്ല്യു സമം 8 ന്യൂട്ടൺ. ഓക്കെ, അപ്പോ ഒരു വെയിറ്റ് ലോസ് അവിടെ ഉണ്ടായിട്ടുണ്ട്, കുറച്ച് ഭാരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഇവിടെ നഷ്ടപ്പെട്ട ആ ഭാരം ബാക്കി ഭാരം കൊടുത്തത് ആരായിരിക്കും? നമ്മുടെ ഈ വെള്ളം. അതെന്താണ്? ബോയാൻസിയാണ്. അപ്പോ നമുക്ക് എന്ത് കിട്ടി? 12 - 8 4 ന്യൂട്ടൺ ആണ് അവിടെ എന്ത് ബോയാൻസി വന്നത്. ഓക്കെ, ഇതിനി ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു കല്ലിന്റെ ഒരു കല്ലുമായി കമ്പയർ ചെയ്തിട്ടും ഇതേപോലെ ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, അതിൽ വേറൊരു വാല്യൂ ആണ് ബോയാൻസി കിട്ടുന്നത്. ഓക്കെ, ഇത് ബോയാൻസി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയ ട്രിക്കാണ്. ഇതിന് വലിയ മെഷീൻ ഒന്നും ആവശ്യമില്ല, ഇത് സിമ്പിൾ ട്രിക്കാണ്. ഓക്കെ, ആ എക്സ്പെരിമെന്റ് അതിൽ പറഞ്ഞിട്ടുണ്ട്, എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം, ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ, ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ബോയാൻസി എന്താണെന്ന കൺസെപ്റ്റ് മനസ്സിലായി, ദ്രവ ബലങ്ങൾ എന്താണെന്ന് മനസ്സിലായി, അത് ലിക്വിഡിലുണ്ട് എയറിലുണ്ട് എന്ന് മനസ്സിലാക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ദ്രവബലങ്ങൾ എന്നും എന്താണ് ബോയാൻസി എന്നും. ദ്രവബലങ്ങളുടെ കേസിൽ നിങ്ങൾക്ക് സിമ്പിളായി ആലോചിച്ചാൽ, ഒരു ബക്കറ്റ് വെള്ളത്തിൽ നിങ്ങൾ കപ്പ് ഒന്ന് മുക്കി നോക്കുക, കപ്പ് മുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫോഴ്സ് കൊടുക്കേണ്ടി വരുന്നു, അഥവാ മുക്കിയാലും അത് പൊങ്ങി വരുന്നതായിട്ട് കാണാം. അത് എന്തുകൊണ്ടാണ്? ദ്രവബലങ്ങൾ കൊണ്ടാണ്, ബോയാൻസി കൊണ്ടാണ്. വെള്ളം മുകളിലോട്ട് കൊടുക്കുന്ന ഫോഴ്സിന് നമ്മൾ എന്ത് പറയുന്നു? ബോയാൻസി എന്ന് പറയുന്നു. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, പഠിക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടങ്ങളായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അതിന് മുന്നൊരു ചോദ്യം, എന്തുകൊണ്ട് വലിയൊരു കപ്പൽ, ടൺ കണക്കിന് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വലിയൊരു കപ്പൽ മുങ്ങിക്കിടക്കാതെ കടലിൽ കിടക്കുന്നു, എന്നാൽ ചെറിയൊരാണി, ചെറിയൊരു ഇരുമ്പാണി വെള്ളത്തിൽ താഴ്ന്നു പോകുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അറിയുമെങ്കിൽ കമൻ്റ് ചെയ്യുക, സംശയങ്ങളും കമൻ്റ് ചെയ്യുക, ഉത്തരം പറഞ്ഞിരുന്നതായിരിക്കും. അതുവരെ അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.